അത്യാസന്ന ഘട്ടങ്ങളിൽ ഓടിയെത്തേണ്ടുന്ന ആംബുലൻസുകൾക്ക് റോഡുകളുടെ ശുചിയാവസ്ഥ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. മലയോരത്ത് ഈസ്റ്റളേരി വെസ്റ്റളേരി പഞ്ചായത്തുകളിലെ റോഡാണ് തീർത്തും ദുർഘടാവസ്ഥയിൽ ഉള്ളത്. മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര, അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ. ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വിശ്വസ്തമായ സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഈസ്റ്റിലേരി വെസ്റ്റിലേരി പഞ്ചായത്തുകളിലെ റോഡുകളുടെ ശോചിയാവസ്ഥ വാഹന ഗതാഗതത്തിന് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. ബസ്സുകൾ, ഭാരം കയറ്റി വരുന്ന വാഹനങ്ങൾ, കാറുകൾ, ഓട്ടോറിക്ഷ, ബൈക്കുകൾ തുടങ്ങി എല്ലാ വാഹനങ്ങളും ദുരിതയാത്രയാണ് നടത്തുന്നത്. എന്നാൽ ജീവനെടുത്തുവച്ച് ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് കുതിച്ചുപായുന്ന ആംബുലൻസുകളുടെ അവസ്ഥയാണ് ഏറ്റവും ആശങ്കാജനകം. ഈസ്റ്റിലേരി വെസ്റ്റിലേരി പഞ്ചായത്തുകളിലെ ചിറ്റാരിക്കാൽ ഭീമനടി, നല്ലോമ്പുഴ പാലാവയൽ, നല്ലോമ്പുഴ കടുമേനി, മൗക്കോട് പെരളം എന്നീ റോഡുകളുടെ സ്ഥിതി പരമദയനീയമാണ്. ഇതുവഴി രോഗികളുമായി പോകുമ്പോൾ യഥാസമയം ആശുപത്രികളിലെത്താൻ കഴിയുന്നില്ലെന്ന് മലയോരത്തെ ആദ്യ ആംബുലൻസ് ഡ്രൈവർ ബിജോയി തോമസ് ആയിലുകുന്നേൽ പറയുന്നു. വെസ്റ്റിലേരി പഞ്ചായത്തിലെ റോഡുകളുടെ വളരെ മോശമായ ആശോചനീയാവസ്ഥ കാരണം നമുക്ക് പലപ്പോഴും ആംബുലൻസ് സർവീസ് നമുക്ക് കറക്റ്റ് സമയത്ത് എത്താനോ ഓടിച്ച് എത്തിക്കാനോ നമുക്ക് കഴിയാതെ വരികയാണ്. ഇപ്പോൾ ഒരു 4-5 വർഷത്തോളം ആകുന്നു നമ്മുടെ ഈ റോഡെല്ലാം വളരെ മോശമായിട്ടാണ് ഉള്ളത്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ ഒരു നടക്കലക്കാട് PGC ആണെങ്കിൽ നമുക്കൊരു പേഷ്യൻറ്റിന് വേണ്ടി വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് ഈ അറക്കത്തൊട്ട് വഴി നമുക്ക് ഓടിയെത്താൻ നമുക്ക് കഴിയുന്നില്ല. അതുപോലെ മൗക്കോട് PGC ആണെങ്കിലും ആ റോഡിൻ്റെ വളരെ മോശാവസ്ഥ കാരണം നമുക്ക് ആ സമയത്ത് നമുക്ക് ആ PGC യിലെത്താനോ അല്ലെങ്കിൽ രോഗികളെ നമുക്ക് എടുത്ത് അടുത്തൊരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കാതെ വരികയാണ്. കഴിഞ്ഞ 15 വർഷമായി ആംബുലൻസ് ഡ്രൈവറായി സേവനം ചെയ്യുന്ന ആളാണ് ബിജോയി. മുൻപുണ്ടായിരുന്ന റോഡുകളെക്കാൾ ഏറെ പരിതാപകരമാണ് ഇന്നത്തെ റോഡുകളുടെ അവസ്ഥയെന്നും ബിജോയി പറയുന്നു. നമ്മളൊക്കെ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ ഒരു പേഷ്യൻറ്റിനെ അവരുടെ വീടുകളിൽ നിന്നോ അല്ലെങ്കിൽ അപകടം നടക്കുന്ന സ്ഥലത്തുനിന്നോ അല്ലെങ്കിൽ അതുപോലെ PHCയിൽ നിന്നോ എടുത്തിട്ട് നമ്മളൊരു നല്ല നിലവാരമുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. സാധാരണ നമ്മുടെ റോഡായിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് പൊളിച്ച് മൊത്തം നശിപ്പിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ ഈ പൊളിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന റോഡായിരുന്നെങ്കിൽ നമുക്ക് ആ കറക്റ്റ് സമയത്ത് നമുക്ക് അത് ആ റോഡ് വീതി കുറവെന്നേ ഉള്ളൂ, റോഡ് നല്ലതായിരുന്നു, നമുക്ക് ഓടിയെത്താൻ കഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് പൊളിച്ചിട്ടേക്കുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് കുറഞ്ഞ നിമിഷം കൊണ്ട് നമുക്ക് എത്താനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം കൊണ്ട് രോഗീനെ നമുക്ക് ആശുപത്രി എത്തിക്കാനോ നമുക്ക് കഴിയാതെ വരികയാണ്. ഇപ്പോൾ ഒരു ചെസ്റ്റ് പെയിൻ വന്ന ഒരാളാണെങ്കിലും ഒരു സ്ട്രോക്ക് വന്ന ആളാണെങ്കിലും എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മുടെ വാഹനത്തിലേക്ക് ഒരു പേഷ്യൻറ്റിനെ കയറ്റി കഴിഞ്ഞാൽ അവരുടെ ബന്ധുക്കളുടെ എല്ലാ പ്രതീക്ഷയും വാഹനം ഓടിക്കുന്ന അല്ലെങ്കിൽ ആംബുലൻസ് ഓടിക്കുന്ന ഒരു വ്യക്തിയിലാണ് അവരെല്ലാം ആശ്രയം. നമ്മൾ ആ കൃത്യസമയത്ത് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന ഒരു ആശ്വാസം അല്ലെങ്കിൽ രോഗിക്ക്. ബിജോയിയുടെ സേവനത്തെ മാനിച്ച് ഈസ്റ്റിലേരി ഗ്രാമപഞ്ചായത്ത് ബിജോയിയെ ഉപഹാരം നൽകി ആദരിച്ചിരുന്നു. ബിജോയി ഉൾപ്പെടുന്ന ആംബുലൻസ് ഓണേഴ്സിന്റെയും ഡ്രൈവർമാരുടെയും സംഘടന റോഡുകളുടെ ശോചിയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് നിവേദനങ്ങൾ നൽകുവാനും നടപടിയുണ്ടായില്ലെങ്കിൽ സമരപരിപാടികൾ ആവിഷ്കരിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ അത് ഞാൻ ഉൾപ്പെട്ട സംഘടനയായ AODA എന്ന് പറയുന്ന ആംബുലൻസ് ഓണേഴ്സ് ആൻഡ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ്റെ സംഘടന മന്ത്രിമാർക്കും അതുപോലെ അധികാരികൾക്കും PWDനൊക്കെ ഒരു നിവേദനം കൊടുക്കാനും ഒരു അപേക്ഷ കൊടുക്കാനൊക്കെ ഞങ്ങൾ തയ്യാറെടുക്കുകയാണ്. തുടർ നടപടി ഈ റോഡിൻ്റേത് നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളിനി ഒരു വലിയ സമരത്തിലേക്ക് അല്ലെങ്കിൽ ആംബുലൻസുകാർ മൊത്തത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ റോഡിൻ്റെ പരിഹാരം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര, RJ ഗോൾഡ്, ചെറുപുഴ. ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ. മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ. 916 BIS സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി. മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മികമാർന്ന ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം. RJ ഗോൾഡ്, JMUP സ്കൂളിന് മുൻവശം, ചെറുപുഴ.